നമസ്കാരം. ദേവൂസ് ചാനലിൻ്റെ ജ്യോതിഷ വിഭാഗമായ പ്രദക്ഷിണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രദക്ഷിണത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലൂടെ അവതരിപ്പിക്കുന്നത് 2024 പുണർവം നക്ഷത്രത്തിൻ്റെ പുതുഫലങ്ങളാണ്. ഇനി വീഡിയോയിലേക്ക് കടക്കാം. ദേവഗണത്തിൽപ്പെട്ട പുണർവം നക്ഷത്രത്തിൻ്റെ നക്ഷത്ര അധിപൻ വ്യാഴം അഥവാ ഗുരുവാണ്. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാർ നല്ല ബുദ്ധിശാലികളും വിശാല മനസ്കരും സൗമ്യമായ പെരുമാറ്റമുള്ളവരും നല്ല ഈശ്വരവിശ്വാസികളും ആദർശ ശുദ്ധിയുള്ളവരുമായിരിക്കും. ഏതൊരു കാര്യത്തിലും നല്ലവണ്ണം ആലോചിച്ച് പ്രവർത്തിക്കുന്ന പുണർന്ന നാളുകാർ മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായി ഇടപെടുന്നവരല്ല. ചെറുപ്പത്തിൽ വളരെ ക്ലേശങ്ങൾ അനുഭവിക്കുമെങ്കിലും ഭാവിയിൽ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിച്ചേരുന്നവരാണ് ഈ നക്ഷത്രക്കാർ. മിഥുനം കർക്കിടകം കൂറുകളിലായാണ് ഈ നക്ഷത്രം കാണപ്പെടുന്നത്. മിഥുനക്കൂറുകാരായ പുണർവം നക്ഷത്രക്കാർ പൊതുവെ ആകർഷകമായ ശരീരപ്രകൃതി ഉള്ളവരും സത്യസന്ധമായി പ്രവർത്തിക്കുന്നവരും മറ്റുള്ളവരുടെ ഇംഗിതം അറിഞ്ഞ് പ്രവർത്തിക്കുന്നവരും മധുരമായി സംഭാഷണം നടത്തുന്നവരുമായിരിക്കും. കർക്കിടകക്കൂറുകാരായ പുണർവം നാളുകാർ സരള സ്വഭാവമുള്ളവരും സൗന്ദര്യ ആരാധകരും ജനസംബന്ധമായ കലകളിലും കാര്യങ്ങളിലും താല്പര്യമുള്ളവരും യാത്രകളിൽ താല്പര്യം കൂടിയവരും ക്ലേശം സഹിക്കാൻ കഴിവില്ലാത്തവരും ഗൃഹാതുരത്വം കൂടുതലുള്ളവരുമായിരിക്കും. ഇനി 2024 പുണർവം നാളുകാരുടെ പൊതുവെയുള്ള ഫലങ്ങൾ നോക്കാം. 2024 പുണർവം നാളുകാരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. വർഷത്തിൻ്റെ ആരംഭത്തിൽ ഇവർക്ക് കർമ്മമേഖലയിൽ പലവിധത്തിലുമുള്ള ഉയർച്ചയും ഉണ്ടാകുന്നതാണ്. തൊഴിലരംഗം മെച്ചപ്പെടും. അതുപോലെ തന്നെ തൊഴിലന്വേഷകർക്ക് ജോലി കിട്ടുകയും ജോലിയിൽ പ്രൊമോഷനും മറ്റും സാധ്യതയും കാണുന്നു. വരവിനേക്കാൾ കൂടുതൽ ചിലവ് വർദ്ധിച്ചു വരുന്നതാണ്. സന്താനങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകും. സാമൂഹിക രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് നേതൃസ്ഥാനത്തേക്ക് ഉയർന്നു വരുവാൻ സാധിക്കുന്നതാണ്. ബിസിനസ് സംബന്ധിയായ ആവശ്യത്തിനായി ഭൂമിയോ സ്ഥലമോ വാങ്ങേണ്ടി വരുന്നതാണ്. ജോലിയിൽ പ്രൊമോഷനും ഉണ്ടാകും. കോടതി നടപടികളും മറ്റും നേരിടേണ്ടി വരുമെന്നതിനാൽ പണമിടപാടുകളിലും മറ്റും ഏറെ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ഈ നാളുകാർക്ക് ഈ വർഷം സന്താന ഭാഗ്യമുണ്ടാകുന്നതാണ്. മനസ്സിനിണങ്ങിയ പങ്കാളിയെ വിവാഹം കഴിക്കാൻ സാധിക്കുന്നതാണ്. മിഥുനം രാശിക്കാരായ പുണർവം നക്ഷത്രക്കാർക്ക് രാശിനാഥനായ ബുധൻ്റെ സ്വാധീനത്താൽ വർഷാരംഭത്തിൽ അനുകൂല സമയമാണുള്ളത്. പഠനകാര്യങ്ങളിൽ ഇവർക്ക് കൂടുതൽ മികവ് പുലർത്താൻ കഴിയുന്നതാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർവം നാളുകാർക്ക് ശനിയുടെ സ്വാധീനത്താൽ പലവിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇവർ ഭക്ഷണകാര്യങ്ങളിലും ആരോഗ്യ സംരക്ഷണത്തിലും കൂടുതലായി ശ്രദ്ധിക്കേണ്ടതാണ്. ജോലി സംബന്ധമായ കാര്യങ്ങളിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വേണ്ടത്ര ശ്രദ്ധിക്കാത്ത പക്ഷം അത് പലവിധത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം. കുടുംബാന്തരീക്ഷം കലുഷിതമാകാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹങ്ങളും വാക്കുതർക്കങ്ങളും ഉണ്ടായേക്കാം. അഷ്ടമത്തിൽ നിൽക്കുന്ന ശനിയുടെ ദൃഷ്ടി ധനസ്ഥാനത്തേക്ക് വരുന്നതിനാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കർക്കിടകം രാശിക്കാരായ പുണർവം നാളുകാർക്ക്
നേരിടേണ്ടി വരുന്നതാണ്. ജോലിസ്ഥലത്ത് അപ്രതീക്ഷിതമായ മാറ്റങ്ങളും സാമ്പത്തിക നഷ്ടങ്ങളും വന്നു ചേരുന്നതാണ്. അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടുന്നതിലൂടെ മനസ്വസ്ഥത ഇല്ലാതായേക്കാം. സുഹൃത്തുക്കളുടെ സഹായത്താൽ വിദേശ ജോലി ശരിയാകുന്നതാണ്. മെയ് മാസത്തോടുകൂടി ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ്. ഗൃഹത്തിൽ പൂജകളും ഹോമങ്ങളും നടത്തേണ്ടതായ സാഹചര്യം വന്നു ചേരും. പുതിയ വാഹനം വാങ്ങുവാനോ പഴയത് വിറ്റ് പുതിയത് വാങ്ങുവാനോ സാധിക്കുന്നതാണ്. ഭൂമിയിൽ നിന്നും വാടക ഇനത്തിലും മറ്റും വരുമാന വർധനമുണ്ടാകുന്നതാണ്. വർഷം വർധനത്തിന് ശേഷം കർമ്മമേഖലയിൽ അഭിവൃദ്ധി ഉണ്ടാകും. സാമ്പത്തികമായ പുരോഗതി കൈവരിക്കും. സാമൂഹിക പ്രവർത്തകർക്കും വിദ്യാർത്ഥികൾക്കും ഈ വർഷം പലവിധത്തിലുമുള്ള നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ്. കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും ദൃശ്യമാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനവധി അവസരങ്ങളിലൂടെ തങ്ങളുടെ കഴിവുകൾ തെളിയിക്കുവാൻ സാധിക്കുന്നതാണ്. സ്വപ്ന സാക്ഷാത്കാരത്തിന് ഈ വർഷം സാധ്യത കാണുന്നു. വർഷത്തിൻ്റെ അവസാനത്തോടുകൂടി തൊഴിൽ രംഗത്ത് അലസത വർദ്ധിച്ചു വരുന്നതാണ്. ശരിയായ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ കഴിയാതെ വരുന്നത് വഴി സങ്കീർണമായ ഒട്ടനവധി പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും. പുതിയ പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാവുകയും ജോലിയിൽ ഉത്തരവാദിത്തം വർദ്ധിക്കുകയും ചെയ്യുന്നതാണ്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. പുണർന്ന നാളുകാർ ബുധൻ്റെയും ചന്ദ്രൻ്റെയും ശുക്രൻ്റെയും ദശാകാലങ്ങളിൽ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. പുണർന്ന നക്ഷത്ര നാളിലും പുരുരുട്ടാതി വിശാഖം നക്ഷത്ര നാളുകളിലും വിഷ്ണു സഹസ്രനാമം നടത്തുന്നത് ഉത്തമമായി പറയുന്നു. പുണർന്ന മിഥുനക്കൂറുകാർ ബുധപ്രീതികരമായ കർമ്മങ്ങളും കർക്കിടകക്കൂറുകാർ ചന്ദ്രനെ പ്രീതിപ്പെടുത്താൻ ആവശ്യമായ കർമ്മങ്ങളും നടത്തുന്നത് നല്ല ഫലങ്ങൾ പ്രദാനം ചെയ്യുന്നു. മിഥുനം രാശിക്കാർ സാമ്പത്തിക അഭിവൃദ്ധിക്കായി ദുർഗാദേവിയെ ഭജിക്കുകയും പൗർണമി തോറും ദുർഗാപൂജ നടത്തുകയും ചെയ്യേണ്ടതാണ്. കർക്കിടകം രാശിക്കാർ ശനി മാരകമായതിനാൽ ശനിദശകാലം വിധിപ്രകാരമുള്ള ദോഷപരിഹാര കർമ്മങ്ങൾ നടത്തേണ്ടതാണ്. ശനിദശയിലെ ശുക്ര അപഹാരത്തിനും ശുക്രദശയിലെ ശനിയുടെ അപഹാരത്തിനും മഹാമൃത്യുഞ്ജയ ഹോമം, ജപം മുതലായവ ജന്മനക്ഷത്രം തോറും നടത്തേണ്ടതാണ്.